Hi friends, welcome back to my channel. Now, ini varan povuna exam ulga adha LSGD AE undu pinne overseer exams PWD KWA angana uttiri exams namukku 10 kooduthal exams nammal ippo apply cheyidirikkundu uttiri exams ini varan povunu appa exams ne engane prepare cheyyam nanu ee video lude parayunnu adha nalla books refer cheyan pattuna best books ne kurichu nammal ivide discuss cheyunnundu appo uttiri veri comment aayittu choichu oru karyana enganeyanu ini varuna exams ne prepare cheyga Previous year questions matram workout cheyamadiyo allege syllabus nokkiyamadiyo ingane oru vaadu samshayangal undayirunnu appa adellam clear cheyga ennaanu ee video ide udesham okay first nammal cheyende ennaal ee latest aayittulla ippa nadanna ippa ee adutadaikku nadanna oru 10 question papers cheyyu adhaayathu ee 2021 january mudhal angotta nadanna exams inde ഈ അടുത്തടന്ന് അതായത് നമുക്ക് ഇപ്പോൾ ജനുവരി 8 ന് ഒരു എക്സാം നടന്നിരുന്നു അങ്ങനെ അങ്ങോട്ട് ബാക്കിലോട്ട് പോകുന്ന പോലെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആദ്യം ചെയ്ത് നോക്കും അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ ചെയ്തത് ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ തന്നെ ഒരു OMR ഷീറ്റിൽ തന്നെ എഴുതുക എന്നിട്ട് അതിന് എത്ര നെഗറ്റീവ് മാർക്ക് വന്നു മൊത്തം ടോട്ടൽ എത്ര മാർക്ക് വന്നെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക ദിവസവും അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തിട്ട് അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നോക്കുക പിന്നെ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുക ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഞാനൊരു 10 ക്വസ്റ്റ്യൻ ചെയ്തണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലാകും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ ഒരു ട്രെൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം നടന്ന എക്സാമുകളുടെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങൾ ഈ 10 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റ് അടിച്ച് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട് അതൊന്നാണ് സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞത് അതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ഥിരം കാണാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും കാണുന്ന ഒന്നാണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് ദെൻ നമുക്കിങ്ങനെ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അങ്ങ് നിങ്ങളുടെ മനസ്സിൽ അങ്ങ് പതിയുകയാണ് ചെയ്യുന്നത് അതിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം എന്നത് 75% എന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറുള്ളത് എല്ലാ എക്സാംസിനും ഓക്കെ പിന്നെ ഈ ലെവൽ എക്സാംസിനാണ് വളരെ കുറച്ചായിട്ട് ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ളത് ഓവർസിയർ ലെവൽ എക്സാംസിനെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്ഥിരം വരാറുള്ളതാണ് ഓക്കെ ബിഗിനേഴ്സ് ആണെങ്കിൽ വിചാരിക്കരുത് ഞങ്ങൾ ഒന്നും അറിയാതെ എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങൾക്കൊരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഏത് പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക എന്നാണ് നിങ്ങൾക്ക് പിഎസ്സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണമെങ്കിൽ പിഎസ്സിയുടെ സൈറ്റിൽ തന്നെ പോയാൽ മതി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എക്സാംസിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കാണും ഇല്ലെങ്കിൽ ഞാൻ മാക്സിമം നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം പിഎസ്സിയുടെ സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാം നമ്മുടെ OMR ഷീറ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാനതും ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അത് എടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം ടോപ്പിക് വൈസ് സ്റ്റഡി നടത്താം ഏത് പോർഷനിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വരുന്നതെന്ന് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിക്കേണ്ടത് അതായത് ഇപ്പോൾ എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് വരുന്നതാണ് സർവേയിങ് സർവേയിങ് എല്ലാ എക്സാംസിനും കാണും സർവേയിങ് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് നിന്ന് നല്ലപോലെ ഒരു ക്വസ്റ്റ്യൻസ് വരും സർവേയിങ്ങിൽ നിന്ന് നമുക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഓവർസിയർ ലെവൽ എക്സാംസ് ആണെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് അങ്ങനെ വരുന്നത് പിന്നെ ഏ ലെവൽ എക്സാംസ് ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതലെന്ന് പറയാനൊന്നുമില്ല ഏ ലെവൽ എക്സാംസിന് നന്നായി എല്ലാ സബ്ജക്റ്റും നോക്കുക എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അപ്പം 2020 നടന്ന എക്സാം ഈയുടെ എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് അത് മനസ്സിലാക്കി കാണും ഓക്കെ ഓവർസിയർ ലെവൽ എക്സാംസിന് നമുക്ക് നോക്കാൻ പറ്റിയ നല്ലൊരു റെഫർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബുക്കാണ് ഈ RS കുർമിയുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഒബ്ജക്റ്റീവ് ആൻഡ് കൺവെൻഷണൽ ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞ ഈ ടെക്സ്റ്റ് ബുക്ക് ഓക്കെ ഇതിനകത്ത് ചെറുതായിട്ട് തിയറിയുണ്ട് പിന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസും ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ ക്വസ്റ്റ്യൻസ് കുറേ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻസ് ആ കുർമിയുടെ ടെക്സ്റ്റിനകത്തുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓവർസിയർ ലെവൽ വരെ ഉള്ള എക്സാംസിന് ഇത് യൂസ് ചെയ്യാം ഇതിനകത്ത് അത്യാവശ്യം തിയറിയുണ്ട് എന്നാലും കംപ്ലീറ്റ് അല്ല ഓക്കെ ഏ ലെവലിന് ഇത് കംപ്ലീറ്റ് അല്ല ഒരിക്കലും ഓക്കെ ഇനി നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ PSC ഇലക്ട്രോണിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്കാണ് ഇലക്ട്രോണിൻ്റെ ഇത് പുതിയ എഡിഷൻ ആണ് എല്ലാവരുടെയിലും കാണുന്നത് ഈ പഴയ എഡിഷൻ ആയിരിക്കാം ഇതിനകത്ത് 2018 വരെയുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇപ്പോൾ ഇറങ്ങിയതിനകത്ത് 2020 വരെയുള്ള
ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് എപ്പോഴും ഈ സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഫോണിൽ നോക്കി എഴുതുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും ഒരു ബുക്ക് ഉണ്ടാകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അപ്പം ഇത് ഇലക്ട്രോണിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വാങ്ങിക്കുക എന്നായിരിക്കും നല്ലത്. അത് വാങ്ങിക്കുക. ഓക്കെ, എ ലെവൽ എക്സാംസിന് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റഡി നോട്ട്സ്, ഗേറ്റ്സിൻ്റെ സ്റ്റഡി നോട്ട്സ് നോക്കാം. അതായത് ഈ എയ്സ് എഞ്ചിനീയറിംഗ് അക്കാഡമിയുടെ നോട്ട്സ് ഒക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ എൻ പി ടി എല്ലിൻ്റെ നോട്ടുണ്ട്, അതൊക്കെ നോക്കാം നിങ്ങൾക്ക് എ ലെവൽ എക്സാംസിന്. അതൊക്കെ റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഈ ടെക്സ്റ്റ്, കുർമിയുടെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആണെന്ന് വിചാരിക്കരുത്. പിന്നെ ഐ സി എ എഞ്ചിനീയറിംഗ് അക്കാഡമിയുടെ ഇതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം എ ലെവൽ എക്സാംസ്. അപ്പോൾ ഈ ബുക്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കാം. അപ്പം വാങ്ങിക്കേണ്ടവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. ഓക്കെ, പിന്നീട് ഈ ഇലക്ട്രോണിലും ഈ കുർമിയുടെ ടെക്സ്റ്റിനകത്തും കുറച്ച് മിക്സ്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, ആദ്യം നമുക്ക് മനസ്സിലാവത്തില്ല ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എന്തൊക്കെ തെറ്റുണ്ടെന്ന്, ചിലപ്പോൾ ബിഗിനേഴ്സിന് മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പം അതിനകത്ത് എന്തൊക്കെ തെറ്റുണ്ടെന്ന് മനസ്സിലാവും. തെറ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇലക്ട്രോണിനകത്തും കുറച്ച് തെറ്റുകളുണ്ട്, ഈ കുർമിയുടെ ടെക്സ്റ്റിനകത്തും കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. ഒരു ദിവസം ഒരു മിനിമം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും ചെയ്തു പോവുക. അതായത് ഇലക്ട്രോൺ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നിന്ന് തുടങ്ങുക. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഇപ്പോൾ 2020 2020 നടന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ അങ്ങോട്ട് ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയാൽ പഴയ പണ്ടത്തെ 2005 മുതലുള്ളതൊക്കെ കാണും നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ OMRC തന്നെ ചെയ്യുക. അപ്പോൾ ഓരോ ദിവസം നിങ്ങൾക്കുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. തെറ്റുകളൊക്കെ എഴുതി വെക്കുക, ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ദെൻ സിലബസ് മാത്രം പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്ത് പോവുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്ലസ് സിലബസ് ചെയ്ത് പോവുക, കുറച്ച് കുറച്ച് പോർഷൻസ് എടുത്ത് കവർ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം മിക്സ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, പിന്നെ കുറച്ച് പ്രീവിയസ് ഇന്നൊരു സിലബസ് വെച്ചിട്ട് കുറച്ച് പഠിക്കുക. അങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് വേണ്ടത്, ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്കാണ് വേണ്ടത്. അതായത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ചെയ്ത് പോവുക. പലരും ഉണ്ട് എന്താണ്, ടോപ്പിക് എല്ലാം പഠിച്ചു നോക്കും, പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കത്തില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം ഒരു 75% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. ഓക്കെ, പിന്നെ ഈ ടെക്സ്റ്റുകൾ മാത്രമല്ല നല്ലത്, ഈ സിവിലിയൻസിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ഉണ്ട്. സിവിലിയൻസിൻ്റെ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ റിവിഷനിൽ എടുക്കാവുന്നതാണ്, ചൂസ് ചെയ്യാവുന്നതാണ്. സബ്ജക്ട് വൈസ് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചൂസ് ചെയ്യാം, എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. ഓക്കെ, ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിവിഷൻ ആണ്. ഒരു 1 വീക്ക് കൂടി ഇരിക്കുമ്പം നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക, ഒരാഴ്ച വെച്ചിട്ട്. ഇപ്പോൾ ഇന്ന് പഠിക്കുന്ന കാര്യം നാളെ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ മറന്നുപോകും. ഈ സീസണായിട്ട് പഠിക്കുന്നവരുണ്ട്, അതായത് ഈ എക്സാം എടുക്കുമ്പോൾ മാത്രം പഠിക്കുന്നവരുണ്ട്. അങ്ങനെ പഠിക്കുന്നവർ ഒരു എക്സാമിന് പഠിക്കണം, ആ എഫോർട്ട് തന്നെ അടുത്ത എക്സാം വരുമ്പോഴും അത് പഠിക്കണം. അതാണ് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. അതായത് ഇന്ന് പഠിക്കുന്നത് നാളെ റിവൈസ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസം പഠിക്കുന്നത് റിവൈസ് ചെയ്തിട്ട് 1 വീക്ക് കഴിയുമ്പോൾ ആ 1 വീക്കിൽ എന്താണ് പഠിച്ചതെന്ന് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെല്ലാം മറന്നുപോകും. ഓക്കെ, പിന്നെ ടോപ്പിക് വൈസ് സ്റ്റഡി നടത്തുമ്പോൾ സ്വന്തമായി നോട്ട്സ് ഒന്ന് എഴുതി വെക്കുക, ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കുക, ഇക്വേഷൻസ് ഒക്കെ കുറിച്ച് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് റിവിഷൻ ടൈമിൽ അത് യൂസ്ഫുൾ ആകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം നിങ്ങൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ അതിനകത്തുനിന്ന് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.